അമ്മ പോയതുപോലെ അമ്മ തിരിച്ചു വരണം. അമ്മ ദേവി നമസ്കാരം. പൂന്തുറ ദേവീ ക്ഷേത്രത്തിലാണ്. ഇവിടെ ഒരു വലിയ മോഷണം നടന്നിരിക്കുകയാണ്. ദേവീ ക്ഷേത്രത്തിൻ്റെ പൂട്ട് തകർത്ത് ഏതാണ്ട് 1.5 കോടിയോളം രൂപയുടെ മൂല്യം വരുന്ന പഞ്ചലോക വിഗ്രഹം മോഷണം പോയിരിക്കുകയാണ്. ഈ മോഷണം നിരന്തരം ഇതിനു മുന്നേയും മോഷണ ശ്രമം നടന്നിട്ടുള്ള ഒരു അമ്പലം കൂടിയാണ്. ഇപ്പോൾ ഈ വാതിൽ തകർത്ത് അകത്ത് കയറിയാണ് മോഷ്ടാവ് വിഗ്രഹം മോഷ്ടിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ മുളകുപൊടി വിതറുക യും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ മോഷണത്തിൻ്റെ അതായത് ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഒരു ആളൊഴിഞ്ഞ സ്ഥലവും അതുപോലെ തന്നെ ഈ കുറ്റിക്കാടുമൊക്കെ ഉള്ള ഒരു പ്രദേശമുണ്ട്. ഈ പ്രദേശത്ത് നിന്നാണ് ഈ വിഗ്രഹത്തിൻ്റെ പ്രഭ അതുപോലെ തന്നെ ദേവിയുടെ പട്ടുവസ്ത്രങ്ങളടക്കം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഭാഗത്ത് തിരച്ചിൽ നടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവിടെ JCB ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടക്കുകയാണ്. എന്തായാലും ഭക്തജനങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചറിയാം. ചേട്ടാ, എന്താണ്, എങ്ങനെയാണ് ഈ മോഷണ വാർത്ത അറിയുന്നത്? ഇത് രാവിലെ നടതുറക്കം പോറ്റി വന്നു. ആ പോറ്റി വന്നിട്ട് അപ്പം മൊത്തത്തിൽ ലൈറ്റ് അണച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പോറ്റി എന്തുകൊണ്ട് ലൈറ്റ് അണച്ചെന്ന് പറഞ്ഞ് പോയി ലൈറ്റൊക്കെ ഇട്ട് എന്നിട്ട് കിഴക്ക് സൈഡ് വഴിയാണ് വരുന്നത്. കിഴക്ക് സൈഡ് വന്നാൽ കിഴക്ക് സൈഡ് തുറന്ന് കിടക്കണം. പക്ഷേ ഫ്രണ്ടിലോട്ട് വന്ന് നോക്കിയപ്പോൾ അവിടെ മുളകുപൊടി വിതറിയിട്ടുണ്ട്. എന്നാലും നട ചാരിയിട്ടിട്ടുണ്ട്, നട തുറന്നു. തുറന്ന് നോക്കിയാൽ വിഗ്രഹമില്ല. പോറ്റിയാണ് ആദ്യം ഇത് വിളിച്ച് പറയുന്നത്, ഇങ്ങനെ ചേട്ടാ ഇങ്ങനെ കോവിലിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് പറയണം. അപ്പോൾ അതിനൊരു 3 ദിവസത്തിന് മുമ്പേ ഇവിടെ ഒരു 3 വിളക്ക് പോയി. ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള രീതിയിൽ ആ 3 വിളക്ക് പോയി കഴിഞ്ഞ് അതിനുമുമ്പേ കാണിക്ക വഞ്ചി 2-3 പ്രാവശ്യം നിരന്തരം ഇങ്ങനെ മോഷണം പോയി. ഇതാണ് ഈ ഇതിനു മുമ്പ് നടന്ന ഒരു ഇത്. അപ്പോൾ പോലീസിൽ നമ്മൾ ഇൻഫോം ചെയ്തിട്ടും ഉണ്ടായിരുന്നു. പോലീസുകാർ 1-2 പേരൊക്കെ അത് പിടിക്കുക, ഇവിടുത്തെ ലോക്കൽസിനെയൊക്കെയാണ് പിടിച്ചതെന്നൊക്കെ ചോദിച്ചതെന്ന് പറയുന്നു. അത് കൃത്യമായിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാർ അദ്യപിച്ച് നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 65 വർഷത്തോളം പഴക്കം വരും. പഞ്ചലോക വിഗ്രഹമാണ്, 1.5 അടി പൊക്കം വരും. പിന്നെ അതിൻ്റെ പ്രഭ എല്ലാം കൂടെ 32 കിലോ വെയിറ്റുള്ള പഞ്ചലോക വിഗ്രഹമാണ്. അത് ആണ് ഇതിൻ്റെ പ്രഭയും മറ്റുള്ള സാധനങ്ങളും പുറകിൽ ഉപേക്ഷിച്ചിട്ട് അവർ പൂട്ട് പൊളിച്ച് പൂട്ടിൻ്റെ ഇത് സാധനങ്ങളോ ഒന്നും ഇവിടെ വെച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ 2 നേരം പൂജ ഉള്ളതാണ്. രാവിലെ വൈകുന്നേരം പൂജയുണ്ട്, നിത്യപൂജയുണ്ട്, ആന പുറത്തെഴുന്നള്ളിപ്പ്, എല്ലാം നല്ല രീതിയിൽ ഗംഭീരമായിട്ട് ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഇതുണ്ടായത് ഇവിടുത്തെ ജനങ്ങളെ വികാരമാണ്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇതൊരു വളരെ ഭക്തി നിർഭരമായിട്ട് ഉള്ള ഒരു ക്ഷേത്രമാണ്. കുടുംബക്കാരാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. അതായത് ഭദ്രകാളിപ്പാട്ടും മറ്റുള്ള തോറ്റംപാട്ടും അങ്ങനെയൊക്കെ ആയിട്ടാണ് നടത്തുന്നത്. ആലപ്പുലി എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം നമുക്ക് അന്വേഷിച്ച് ഇത് കണ്ടുപിടിച്ച് തരണമെന്നാണ് നമുക്കിതിന് അകത്ത് പറയാനുള്ളത്. ശരിക്കും ഈ പൂന്തുറയുടെ പേരെന്ന് പറഞ്ഞാൽ ശ്രീ അനന്തപത്മനാഭ പുഴുന്തുറ എന്നാണ്. പൂന്തുറയുടെ യഥാർത്ഥ ഇത് നമ്മളെ ക്ഷേത്രത്തിൻ്റെ പേരേ അങ്ങനെയാണ്. അത് എഴുത്തു വിടുത്തുമല്ല, പഴയത് അങ്ങനെയാണ്. കൽവിളക്കിലുമൊക്കെ അങ്ങനെയാണ് അനന്തപത്മനാഭ പുഴുന്തുറ. ഇവിടുത്തെ തന്ത്രി ആയിട്ട് ഉള്ളതാണ് ശുഭു, ഒരു ശ്രേയസ് എന്ന് പറഞ്ഞ നമ്പൂതിരിയാണ് അതിൻ്റെ തന്ത്രി ആയിട്ട്. ഈ മോഷണ ഇത് വിവരം പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. അവർ എന്തൊക്കെ നടപടി അറിയിച്ചു? പോലീസിൽ ഞങ്ങൾ റിട്ടേൺ കംപ്ലയിൻ്റ് കൊടുത്ത് ഡോസ് കോഡ് വന്ന് പരിശോധിച്ച് ഫിംഗർ പ്രിൻ്റ് വിദഗ്ധർ വന്നിട്ടുണ്ട്. അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണർ വന്ന് ബാക്കി പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്ന് നല്ല രീതിയിലെല്ലാം കാര്യങ്ങളും ഒക്കെ നോക്കി പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ആ ഭാഗത്ത് നടത്തുന്ന അന്വേഷണം അത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള തെരച്ചിൽ ഉണ്ടാവേണ്ടതല്ലേ? എൻ്റെ ഭാഗത്തു നിന്നൊരു തെരച്ചിൽ ഉണ്ടാകേണ്ടതാണ്. അത് ക്ഷേത്രമായതുകൊണ്ട് അവർക്ക് എന്തോ ഒരു ചെറിയൊരു അങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അവരപ്പം അവരെ കാര്യം അവരെ കഴിഞ്ഞ് അവരങ്ങ് പോയി. ഇനി ഞങ്ങളുടെ നേതൃത്വത്തിൽ ഈ കാട്ടിലുണ്ടോ ഇല്ലയെന്ന് പരിശോധിക്കട്ടെ എന്ന് പോലീസിൻ്റെ അനുവാദം കൂടെ വാങ്ങിയിട്ടാണ് ചെയ്യണത്. കാര്യം ഇല്ലെങ്കിൽ പിന്നെ അത് ശരിയാവില്ല. അതുകൊണ്ട് അവർ പറഞ്ഞ് അന്വേഷിച്ചോളാം പറഞ്ഞ്
ഞങ്ങൾ കയ്യിൽ നിന്ന് എല്ലാവരും പൈസ പിരിച്ച് ആണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും ഞാനിപ്പോൾ സാമ്പത്തികം ഉള്ളവരൊന്നും അല്ല, എന്നിരുന്നാലും എല്ലാവരും അതൊന്ന് അങ്ങനെ നല്ല രീതിയിൽ അത് അങ്ങനെ തെരച്ചിൽ നടക്കുന്നുണ്ട്. അമ്മയെ വിശ്വസിച്ച് അമ്മരെ നടയിൽ വരണുണ്ട്, അമ്മ സഹായിക്കുന്നുണ്ട്. അമ്മരെ വിഗ്രഹം പോയപ്പോഴും ഭയങ്കര വിഷമവും വേദനയും സഹിക്കാൻ പറ്റാത്ത വേദന. എങ്ങനെയും വിഗ്രഹം തിരിച്ചെത്തി തരാനുള്ളതെല്ലാം ചെയ്യണം, പുരുഷന്റെ ഭാഗത്തുനിന്നുള്ള തരണം. അമ്മ പോയതുപോലെ അമ്മ തിരിച്ചു വരണം. അമ്മ വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് പൂന്തുറ ശ്രീ ഉച്ചമാടൻ ദേവീക്ഷേത്രം. ഈ പ്രദേശത്തെ ആദ്യത്തെ ദേവീക്ഷേത്രമാണ്. പഞ്ചലോക വിഗ്രഹമുള്ള തിരുവനന്തപുരത്തെ ഏക അമ്പലം എന്ന് തന്നെ പറയാം പൂന്തുറ ഉച്ചമാടൻ ദേവീക്ഷേത്രം. ഒരു 50-60 വർഷ പഴക്കമുള്ള വിഗ്രഹമെന്നാണ് നമുക്ക് പഴയ ആളുകളിൽ നിന്നും ഇവിടുത്തെ കുടുംബത്തിലെ മുതിർന്ന ആളുകളിൽ നിന്നും അറിയാൻ സാധിച്ചത്. അന്ന് ഒരു കുടുംബക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അമ്പലമാണ് ഈ അമ്പലത്തിലെ എല്ലാ ഭക്തജനങ്ങൾക്കും വരാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരം ഉണ്ട്. ഇതിൻ്റെ നടത്തിപ്പ് മാത്രമാണ് ഈ കുടുംബക്കാർ ചെയ്യുന്നത്. ഇവിടെ പുറത്തുനിന്ന് ഒരുപാട് ഭക്തജനങ്ങൾ വരികയും അവർ നടത്തുന്ന ദക്ഷിണകളും അർച്ചനകളും അതിൻ്റെ വരുമാനം എടുത്താണ് ഈ ക്ഷേത്രം ദൈനംദിന കാര്യങ്ങൾ നടന്ന് പോകുന്നത്. അപ്പോൾ ഇത്രയും വില കൊടുപ്പുള്ള ഒരു പഞ്ചലോക വിഗ്രഹം ഇനി സാധ്യമാക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. ഇത് നിയമപരമായി നടപടികൾ നടത്തി കണ്ടുപിടിച്ച് ഈ ക്ഷേത്രത്തിൽ അത് തിരിച്ചു കിട്ടി അതിൻ്റെ പൂജകളും പുണ്യാദി കർമ്മങ്ങളും ചെയ്ത് തന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തി മാത്രമേ ഇനി ഇവിടുത്തെ പൂജാദി കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ശ്രീ പത്മനാഭസ്വാമിയായിട്ട് വളരെ ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ നാട്ടുകാർക്കും. ആ ചൈതന്യത്തിന് നമുക്ക് അളക്കാനുള്ളൊരു ഇതൊന്നുമില്ല. എന്തായാലും അത്രയും ചൈതന്യമുള്ള സ്ഥലമാണ്. ഈ ദേവൻ്റെ ഈ ഭൂമിക്കും ദേവതയുടെ ഭൂമിക്കും പൂന്തുറ സ്വാമിയായിട്ടും ബന്ധമുണ്ട്. സ്വാമി ഇരുന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടും എല്ലാവർക്കും എല്ലാ രീതിയിലും വർഷങ്ങൾ ഇടയ്ക്ക് ക്ഷേത്രം ഒരു സഹകരണ കുറവുണ്ടായി വീണ്ടും നല്ലതായിട്ട് പ്രവർത്തിച്ചു. കൊടിമരം ഉൾപ്പെടെ വന്നു, താലപ്പൊലിയും കുത്തിയോട്ടവും എല്ലാം ചേർന്ന് വളരെ ഭംഗിയായിട്ട് ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ ഇത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്. അതിന് ഒരു കമ്മ്യൂണിറ്റി ഇഷ്യൂ എന്തെങ്കിലും ആവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും കൂടെ ഒരു അഭ്യർത്ഥനയുണ്ട്. എന്തായാലും ഈ പ്രദേശവാസികളുടെ ഒരു വികാരം തന്നെയാണ് ഈ ക്ഷേത്രവും ഇവിടുത്തെ പ്രതിഷ്ഠയും എല്ലാം. ആ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ വലിയ ഒരു മോഷണം നടന്നിരിക്കുന്നത്. എന്തായാലും പോലീസ് അധികാരികൾ ഇവിടെ എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എന്നറിയുന്നുണ്ട്. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറുഭാഗത്ത് ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആളൊഴിഞ്ഞ ഒരു കുറ്റിക്കാട് പോലെയുള്ള പ്രദേശത്തിപ്പോൾ ഈ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ തന്നെ അവരാൽ കഴിയുന്ന തുകകൾ സ്വരൂപിച്ചുകൊണ്ട് JCB ഉപയോഗിച്ച് അവിടം പരിശോധിക്കും. കാരണം പ്രഭ അവിടെ നിന്ന് കിട്ടിയതുകൊണ്ട് തന്നെ അവിടം പരിശോധിക്കാനും അല്ലെങ്കിൽ വിഗ്രഹം അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനുമുള്ള ശ്രമത്തിലാണ്. എന്തായാലും ഈ മോഷണത്തെക്കുറിച്ചും നിരവധി തവണ ഈ ക്ഷേത്രത്തിൽ മോഷണം ശ്രമമുണ്ടായിട്ടുണ്ട്. കാണിക്കവഞ്ചി തകർത്തിട്ടുണ്ട്. ഇത്തരത്തിൽ മോഷണശ്രമം നേരത്തെയും നടന്നിട്ടുള്ള ഒരു ക്ഷേത്രമായതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇപ്പോൾ വിഗ്രഹം തന്നെ മോഷണം പോയിരിക്കുന്നു. ആ ഒരു ആശങ്കയിലാണ് പ്രദേശവാസികളും ഭക്തരും എല്ലാം തന്നെ. തത്വമയി ന്യൂസിന് വേണ്ടി തിരുവനന്തപുരം പൂന്തുറയിൽ നിന്നും ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം കുമാർ സംയോഗി. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.